ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്ന് രണ്ട് ടിപ്സാണ്. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കേക്കും കുക്കീസൊക്കെ ബേക്ക് ചെയ്യുന്നവരാണ്. അതിലൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അല്ലേ. ഇതിൽ ബേക്കിംഗ് പൗഡറാണോ യൂസ് ചെയ്യേണ്ടത്, ബേക്കിംഗ് സോഡയാണോ, അതും എന്തോരം ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്ത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ നമ്മുടെ കേക്കോ കുക്കീസോ എല്ലാം കൊളായിപ്പോ. എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൂടാ. അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സ് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇവിടെ ഞാൻ രണ്ട് ബൗളുകളിലായിട്ട് രണ്ട് വൈറ്റ് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ബേക്കിംഗ് പൗഡറും ഒരെണ്ണം ബേക്കിംഗ് സോഡയാണ്. ഈ നെയിം ടാഗ് വെച്ചത് കൊണ്ടല്ലേ നമുക്കതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളിത് എങ്ങനെ അറിയും? കുറച്ച് കൂടുതൽ നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും ബേക്കിംഗ് പൗഡർ കുറച്ചുകൂടി റിഫൈൻഡ് ആണ്, അതേപോലെ തന്നെ പൗഡറിയുമാണ്. എന്നാൽ ബേക്കിംഗ് സോഡ നോട്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് കുറച്ചുകൂടെ സോൾട്ടി അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ ടെക്സ്ചറാണ് അതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ബേസിക്കലി സോഡിയം ബൈ കാർബണേറ്റ് ആണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ, ഏതെങ്കിലും ടൈപ്പ് ലിക്വിഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ആസിഡ്. ആസിഡ് എന്ന് പറയുമ്പോൾ സിട്രിക് ആസിഡ് കണ്ടൻറ്റുള്ള ലൈം, ഓറഞ്ച്, അതേപോലെ അസറ്റിക് ആസിഡ് കണ്ടൻറ്റുള്ള വിനീഗർ, ഇതൊക്കെ ആകാം. ഇതൊക്കെ ആയിട്ട് ബേക്കിംഗ് സോഡയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിനായി ഞാനിവിടെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നോർമൽ വിനീഗർ ചേർത്ത് കൊടുക്കും. വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മുടെ കേക്ക് ബാറ്ററിനെയും അതേപോലെ കുക്കി ഡോയിനെയൊക്കെ റേസ് ചെയ്യുന്നത്. അടുത്തതായി ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാനിവിടെ ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നോർമൽ വാട്ടറാണ്. വെള്ളം ചേർക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുകയും ബബിൾസ് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ആസിഡ് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ലിക്വിഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ബേക്കിംഗ് പൗഡറിനെ നമുക്ക് ഒരു കംപ്ലീറ്റ് ട്രേസിംഗ് ഏജൻറ്റ് എന്ന് പറയാം. ഇനി ചില അവസരങ്ങളിൽ നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാമോ? നമുക്കറിയാം ഇവ രണ്ടിൻ്റെയും കെമിക്കൽ കോമ്പിനേഷൻ രണ്ടും രണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയ്ക്ക് പകരം 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റെസിപ്പിക്ക് ഭയങ്കര ബിറ്ററി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ബേക്കിംഗ് സോഡയെ ബേക്കിംഗ് പൗഡർ വെച്ച് റീപ്ലേസ് ചെയ്യാം. അതായത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിന് പകരം 1/3 ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുമ്പോൾ വിനിഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്കിവ എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കിയാലോ. നോർമലി ബേക്കിംഗ് പൗഡർ കേക്ക്, പാൻകേക്ക് തുടങ്ങി എന്തിനെയൊക്കെ റേസ് ചെയ്യണമോ അതിലൊക്കെ യൂസ് ചെയ്യാം. എന്നാൽ ബേക്കിംഗ് സോഡ കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. അതിൽ 1-2 എണ്ണം ഞാൻ പറയാം. നമ്മൾ ഈവനിങ് സ്നാക്കൊക്കെ റെഡിയാക്കുമ്പോൾ ആ ബാറ്ററിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ സ്നാക്സ് നല്ല ക്രിസ്പി ആയിരിക്കും. അതേപോലെ കുക്കി ഡോയിലൊക്കെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഷുഗർ ഗ്ലേസ്ഡ് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ നല്ല വൈറ്റ് ആയിട്ടിരിക്കാനും നല്ല ക്രിസ്പായിട്ടിരിക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ പോരെ അല്ലേ? അത് പറ്റില്ല. കാരണം ബേക്കിംഗ് പൗഡറിൻ്റെ ആക്ഷൻ വളരെ സ്ലോ റിലീസ് ആക്ഷനാണ്. അതായത് നമ്മൾ ബാറ്ററിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയും ഹീറ്റ് കിട്ടിയാൽ മാത്രമേ അത് റേസ് ആവുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ടിപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.